മുദ്രാവാക്യം വിളിയും മൈക്ക് കേടായതും ഇപ്പോൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനും തന്നെ എട്ടിന്റെ പണിയായെന്ന് വേണം പറയാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സാങ്കേതിക തകരാറ് മൂലം കേടായ മൈക്കും ആംപ്ലിഫയറും പോലീസ് പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ മൈക്ക് തകരാറായതിൽ എഫ്ഐആർ ഇട്ട പോലീസ് ഇപ്പോൾ ജനത്തിനു മുന്നിൽ വിഡ്ഢികളായെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം മൈക്കിന് എന്തുപറ്റിയെന്നന്വേഷിക്കാൻ എ ഡി ജി പി വിളിക്കാനാണ് വി ഡി സതീശന് സർക്കാരിനോട് പറയാനുള്ളത് ആരാണ് ഒന്നാം പ്രതി മൈക്ക് ആരാണ് രണ്ടാം പ്രതി ആംപ്ലിഫയർ ഇത്രയും വിചിത്രമായ കേസ് രാജ്യത്ത് ഉണ്ടായിട്ടില്ല കേരളത്തിൽ എന്താണ് നടക്കുന്നത് മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചിലർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു കേസെടുക്കൽ അവരുടെ ഹോബിയാണ് ഇങ്ങനെ ചിരിപ്പിക്കരുത് വെളിവ് നഷ്ടപ്പെട്ടവരിൽ ചിലരാണ് കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് കേസെടുത്തത് മൈക്കിന് ഹൗളിംഗ് വന്നത് എന്ത് സുരക്ഷാ പരിശോധനയാണ് വേണ്ടതെന്നുമാണ് വി ഡി ചോദിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വമേധിയാണ് കേസെടുത്തത് ഇത് സംബന്ധിച്ച് ആരും പരാതിയും നൽകിയിട്ടില്ല ആരെയും പ്രതിയും ചേർത്തിട്ടില്ല കണ്ടോൺമെന്റ് പോലീസാണ് സ്വമേധിയ കേസെടുത്തതും കേസെടുത്തതിനു പിന്നാലെ മൈക്കും ആംപ്ലിഫയറും പിടിച്ചെടുക്കുകയായിരുന്നു കേരള പോലീസ് ആക്ട് പ്രകാരം മനഃപൂർവ്വം പൊതുസുരക്ഷയിൽ പരാജയപ്പെടുക പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുക തുടങ്ങിയവയ്ക്കാണ് കേസെടുത്തത് തീർത്തും നാടകീയമായ കേസ് കേരളത്തിൽ ആദ്യമാണെന്നാണ് പ്രതിപക്ഷം പരിഹസിക്കുന്നത് എന്തായാലും മൈക്ക് കേടായതിന് കേസെടുത്ത നടപടിയിൽ പരിഹാസവും പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മുദ്രാവാക്യം വിളിച്ചത് അനാദരവായി കാണേണ്ടതില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു മൈക്കിനെ അറസ്റ്റ് ചെയ്യണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അതേസമയം മുദ്രാവാക്യം വിളിയും മൈക്കു കേടായതും ആസൂത്രിതമായുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന എതിർ ഉയർന്നിട്ടുണ്ട് എന്നാൽ വി ഐ പി സുരക്ഷാ നടപടികളുടെ ഭാഗമായുള്ള പോലീസ് അന്വേഷണമാണ് നടന്നിട്ടുള്ളതെന്ന് ഇടതു കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചു എഫ്ഐആറിൽ ആരുടെയും പേരില്ല അന്വേഷണത്തിന് കോൺഗ്രസ് നേതാക്കൾക്ക് എന്തിനാണ് പേടി മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മാത്രം മുദ്രാവാക്യം വിളിക്കുന്നു യന്ത്ര തകരർ മൂലമുള്ള ശബ്ദമല്ല ഉണ്ടായത് സാധാരണഗതിയിൽ ഉണ്ടായതാണെന്ന് തോന്നുന്നില്ല ഉണ്ടായത് സ്വാഭാവികമായ പോലീസ് നടപടി മാത്രമാണ് വി ഡി സതീശിന്റെ സാമ്പത്തിക ഇടപാടുകൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടായിരിക്കാം അതിന് മുഖ്യമന്ത്രിയുടെ മുകളിൽ കയറുകയല്ല വേണ്ടതെന്നുമാണ് ഇ പി ജയരാജന്റെ പ്രതികരണം എന്നാൽ മൈക്ക് കേസിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുകയാണ് സർക്കാർ ഇപ്പോൾ കേസ് ഇന്ന് തന്നെ അവസാനിപ്പിക്കുമെന്നും അടക്കമുള്ള ഉപകരണങ്ങൾ ഉടമയ്ക്ക് തിരികെ നൽകുമെന്നും വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ഇടപെട്ടു സുരക്ഷാ പരിശോധന അല്ലാതെ മറ്റൊരു നടപടിയും പാടില്ലെന്ന് മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശവും നൽകി കേസ് വൻ വിവാദമായതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി ഇടപെട്ടത് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ ഹൌളിംഗ് ഉണ്ടായത് മനഃപൂർവ്വമല്ലെന്ന് മൈക്കുടമ രഞ്ജിത്തും വിശദീകരിച്ചിരുന്നു വലിയ തിരക്കിൽ ബാഗ് തട്ടിയതിനെ തുടർന്നാണ് തകരാർ സംഭവിച്ചത് ഇത് ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് കരുതിയില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു കെ സുധാകരൻ പ്രസംഗിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മുഖ്യമന്ത്രി പ്രസംഗിക്കാനായി എത്തി അപ്പോഴേക്കും ചാനലുകാരും ഫോട്ടോഗ്രാഫർമാരും ഇടിച്ചു കയറി ആ സമയത്ത് ഒരു ക്യാമറമാൻ്റെ ബാഗ് കൺസോളിലോട്ട് വീണു അങ്ങനെ അതിന്റെ ശബ്ദം ഫുള്ളായപ്പോഴാണ് ഹൗളിംഗ് സംഭവിച്ചത് പത്തു സെക്കൻഡിൽ പ്രശ്നം പരിഹരിച്ചുവെന്നും രഞ്ജിത്ത് പറഞ്ഞു